എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ടാസ്ക് പിടിച്ച വീഡിയോ, മറ്റൊന്നുമല്ല. ഇതുണ്ടോ എൻ്റെ കയ്യിൽ, നിങ്ങൾ എന്താ കാണുന്നുണ്ടോ? ഇത് എലിവശാണ്, ഇത് നമ്മുടെ എലീനെ പിടിക്കുന്ന പശയാണ്, ഇത് എലിപ്പെട്ടി, ഇത് എലീനെ എലിപ്പെട്ടി വെക്കാൻ പറ്റുള്ള തേങ്ങാപ്പുള്ള്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഞാൻ എന്താ പരിപാടി എന്നാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തിരിച്ചു, കാരണം ഞാൻ പെട്ടെന്ന് വന്നിട്ട് ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വീട്ടിൽ കുറച്ച് താറാവിനെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഈ താറാവിനെ വളർത്തുന്നത് എല്ലാ ദിവസവും രാവിലെ അമ്മച്ചി എന്ന് നോക്കാൻ നേരത്ത് താറാവിന് മുട്ടയൊന്നുമില്ല. ഏകദേശം ഒരു മാസത്തോളം ആയി മുട്ട കിട്ടാമെന്നല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് എന്തുകൊണ്ട് ഇങ്ങനെ കിട്ടാതെ. അത് കഴിഞ്ഞ ഒരു ദിവസം അമ്മച്ചി എന്ന് നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ മുട്ട മുഴുവൻ ഉമ്മാരെടുത്തോണ്ട് പോവുക, ഉമ്മാരെടുത്തോണ്ട് പോയി മുട്ട പൊട്ടിച്ച് കുടിക്കൽ, അതൊക്കെയാണ് ഇവരുടെ പരിപാടി. അപ്പം നമ്മൾ അറിഞ്ഞില്ല. രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ ഈ കെണിയൊക്കെ വെച്ച് നോക്കി, ഒരു പരിപാടി നടന്നില്ല. അവന്മാർ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മുട്ട എടുത്തോണ്ട് പോകാൻ തന്നെ. അപ്പം ഇന്ന് എന്തായാലും ഞാൻ ഇത് മൂന്നും കൂടി പയറ്റാൻ പോയി. ഇതിനകത്ത് ഏതിലെങ്കിലും ഒരെണ്ണത്തിനകത്ത് അവന്മാർ ആരെങ്കിലും ഒരാൾ കുടുങ്ങും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ താറാവിൻ്റെ കൂട് ഞാൻ ആദ്യം കാണിച്ചുതരാം. അതിന് ശേഷം ഈ ഇവന്മാർ പോകുന്ന വഴികളും ഇവന്മാർ വന്ന വഴികളും അതൊക്കെ കാണിച്ചുതരാം. എന്നിട്ട് ഞാൻ ഇത് ഇവിടെ സെറ്റ് ചെയ്യും. നമ്മൾ എന്നിട്ട് രാത്രിയിൽ വെളുപ്പിന് 4 മണിക്കൊക്കെയാണ് ഇവർ വന്ന് ഇത് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവന്മാർ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചകളൊക്കെ ഞാൻ ക്യാമറ ഒക്കെ വെച്ച് ഫുൾ സെറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പോകണം. നമുക്കവരെ കിട്ടുമോ ഇല്ലെന്നറിയില്ല, നോക്കാം എന്തായാലും. ഇതൊക്കെ ഈ പോകുന്ന വഴിയിൽ അമ്മമാരുടെ പരിപാടിയാണ്. ചുമ്മാ അങ്ങ് കുഴിച്ചും, കാണുന്ന സ്ഥലത്തൊക്കെ കയറാൻ പറ്റില്ലല്ലോ, അങ്ങ് കുഴിച്ചേക്കുക. ഇതുണ്ടോ ഈ വഴി അവൻ കയറി ഇറങ്ങുന്ന വഴി കേട്ടോ. ഇനി ഇതുപോലത്തെ വേറെ വഴികളുണ്ട്. സെറ്റപ്പായിട്ട് അടുത്ത വേറെ കുഴി കുഴിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടോ ഇത് അപ്പുറത്തെ പറമ്പാണ്. അപ്പോൾ അപ്പുറത്തെ പറമ്പിൽ നിന്ന് കയറി ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇവരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ ഇത് വഴിയൊക്കെ അവൻ അകത്തോട്ട് കയറുന്ന വഴികളാട്ടോ. പിന്നെ അകത്തുനിന്ന് വേറെ ഉണ്ട്, താറാവിൻ്റെ കൂട് തുറന്നിട്ട്. എന്തോ താറാവൊക്കെ അവിടെ നൈസായിട്ടിരിക്കുക. ഈ കൂട് നടത്തോട്ടെ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ സ്ഥലത്ത് എവിടെ നിന്നാണ് ഇവൻ ഈ കയറി വരുന്നത്. അവിടെ ഇരുന്നിട്ട് ഇതുണ്ടോ, ഇവിടെ കുറേയധികം പരിപാടികൾ നമ്മൾ ചെയ്തായിരുന്നു. കുറേ കമ്പിയൊക്കെ ഇട്ട്, ഒരു രക്ഷയില്ല. ഇത് ഇന്ന് രാവിലെ കുടിച്ച മുട്ട കേട്ടോ. ആ മുട്ടത്തെ ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട്. ഇത് കണ്ടല്ലോ, ആ കുഴിയിൽ കൂടി കയറി ഇവൻ ഈ വഴിയിൽ കൂടി വന്നിട്ടാണ്. അപ്പം ഇനി വരുന്ന ഈ വഴിയിൽ തന്നെ ഞാൻ ഇങ്ങനെ എലിപ്പെട്ടിക്കാത്ത തേങ്ങാപ്പൂളും വെച്ച് വെച്ചിട്ടുണ്ട്. ഒരു മുട്ട ഇരിപ്പുണ്ട്. ഞാൻ എലിവേഷൻ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ എലിവേഷൻ റെഡി ആക്കി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്തിരിക്കുന്നത് കക്കാർച്ചിയിലാണ്. കക്കാർച്ചി എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് അതിനകത്തോട്ട് കുറച്ച് എലിവേഷം കലക്കി സെറ്റാക്കിയിട്ട് വെച്ചിരുന്നു. ഇനിയിപ്പോൾ ഞാനിതൊരു മൂന്ന് സ്ഥലത്ത് കൊണ്ട് വയ്ക്കും. ആ എലിയുടെ പൊത്തില്ല, ആ പൊത്തിൻ്റെ സൈഡിൽ കൊണ്ട് വയ്ക്കുന്നത്. ഇവിടെ വേറെ കോഴികളോ മറ്റു വേറെ സംഭവങ്ങളും തന്നെ നമ്മൾ മതിൽ മൊത്തം അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് ഇതുകൊണ്ട് വെക്കുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ഉള്ളവരൊക്കെ സൂക്ഷിക്കണം കേട്ടോ, കോഴികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊത്തും. പിന്നെ ഇത് രാവിലെ തന്നെ എടുത്ത് കളയുകയും, ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ എന്തെങ്കിലും കാക്കയോ വല്ല കിളികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് കൊത്തി തിന്നാലും അത് ചിലപ്പോൾ അവർക്ക് ദോഷമാകും. അപ്പം നമ്മൾ മാക്സിമം ഇപ്പം ഞാൻ രാത്രി ഇപ്പം ഏകദേശം സമയം 10 മണി കഴിഞ്ഞ് ഇപ്പം ഞാൻ വെക്കുന്നത്. വെളുപ്പിനെ എണീക്കുമ്പോൾ തന്നെ കഴിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇതെടുത്ത് ഒഴിച്ചിടും, അതാണ് പരിപാടി. അപ്പം ഞാൻ ഇതേപോലെ മൂന്ന് കവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കവറിൻ്റെ പൊക്കത്തിലായിട്ടാണ് ഇത് വെക്കുന്നത്. ഞാൻ കാണിച്ചു തരാം നമുക്ക് പോയി. ഇവിടെ കണ്ട ഒരു കുഴിയില്ലായിരുന്നോ? ഇവിടെ കയറി വരുന്നതല്ലേ, ഇവിടെ വരുന്നതല്ലേ, ഇവിടെ വരുന്നുണ്ട്. കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇത് അടുത്ത കുഴിയാണ്, ഇവന്മാർ നൈസായിട്ട് കയറുകയാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒക്കെ അടിയിലാണ് ഇവരുടെ താമസം തോന്നുന്നത്. തക്കാളി ഇവിടെ വയ്ക്കാം, കയറി വരുന്ന വഴിയിൽ ഈ ഒരു സൈഡിൽ വയ്ക്കാം. അപ്പോൾ ഇത് തിന്നുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് താറാവുംകൂടിൻ്റെ പുറക് വശത്ത്. ആ പുറക് വശത്ത് അതുവഴിയാണ് ഇവന്മാർ നുഴഞ്ഞ് കയറുന്നത്. അപ്പം ഞാൻ ഇത് പുറക് വശത്താണ് ഇത് വെക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് വിഷം ഈ സൈഡിൽ വെക്കുന്നുണ്ട്. നമുക്ക് കാണാം ഈ ഹോളിലൂടെയാണ്. ഞാനിവിടെ കുറേ പയറ്റിയതാണ്. നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഇവിടെ ഇവന്മാർ എല്ലാ ദിവസവും റെഡിയാക്കും. ഞാൻ ഈ ഓടൊക്കെ വെച്ച് അടിപൊളിയായിട്ട് പയറ്റിയതാണ്. ഇതുവരെ കമ്പി വരെ ഞാൻ വെച്ചു, പക്ഷേ എന്നാലും ഇവന്മാർ ഇതിനകത്ത് കയറും. അപ്പോൾ ഇന്ന് എന്തായാലും ഇവന്മാർക്കൊരു പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഇത് വെക്കുന്നത്. എന്തായാലും ഞാനിത് ബാക്കി ഉണ്ടായിരുന്ന നമ്മുടെ കുറച്ച് കക്കാർത്തി ഈ ചിക്കൻ അങ്ങ് തുറന്ന് ഇവിടെ വെച്ചാൽ ഇതിനകത്ത് എങ്ങനെ വന്നാലും ചാടാതിരിക്കത്തില്ല. ഈ സ്റ്റിക്കർ ചവിട്ടി വേണം അവന് പോകാനായിട്ട്. നാളെ ഇവരെ ഞാൻ പിടിച്ചിരിക്കും. നമുക്ക് നോക്കാം ഇവൻ്റെ നാളെ രാവിലെ വന്നിട്ട്
ഏകദേശം ഞാൻ എല്ലാ സ്ഥലത്തും മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വശം രണ്ടു മൂന്ന് സ്ഥലത്ത് വെച്ച്, അതുകൂടാതെ ഇനിയിപ്പം ഇതെങ്ങാനും രക്ഷപ്പെട്ട് അകത്ത് കയറി പോയ അവിടെ ഞാൻ കെണി വെച്ചിട്ടുണ്ട്. ഇവിടെ രണ്ട് കെണി വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കെണിയിൽ കുടുങ്ങുമെന്ന് നമുക്ക് നോക്കണ്ടേ? നോക്കാം. ഇവിടെ വെച്ച് എലി വിഷം തിന്നു. അടിപൊളി. എന്തായാലും എലി വിഷം തിന്നിട്ടുണ്ട് കേട്ടോ ആൾക്കാർ. ആരെങ്കിലും എടുത്ത് അടിച്ച് ചേർത്തിട്ടുണ്ട്. അത് കാര്യമായിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങേ സൈഡിൽ വെച്ച് ബാക്കി സൈഡിലൊക്കെ വെച്ചത് എവിടെയെന്ന് നോക്കാം. ഇവിടുത്തെ മേല് തൊട്ടിട്ടില്ല. ഗൈസ്, അവനകത്തുണ്ട് കേട്ടോ. ഇവിടെയുണ്ട് സാധനം, ഇവിടെയുണ്ട് കണ്ടോ. ആ നിൽക്കുന്നവനാണ് ഐറ്റം. പക്ഷെ അവനെ എങ്ങനെ പിടിക്കും എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് നല്ല കൺഫ്യൂഷനാണ്. അവനെ അത് കാണുന്നുണ്ടോ? ഇവന് ഇതെങ്ങനെ പിടിക്കാണ്? ഇവനെ എൻ്റെ ദേഹത്തൊട്ട് ചാട്. ഇനി കെണിയൊക്കെ ഇട്ടത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് അവൻ വെച്ച്, അവന് വെച്ചിരുന്ന എലി വിഷം അവൻ കഴിച്ചിട്ടില്ല. ആളില്ല, പൊത്തിനകത്ത് നിൽപ്പുണ്ട്. നിങ്ങൾക്ക് കാണാൻ എൻ്റെ കണ്ണ് ക്ലിയറായിട്ട് കാണുന്നുണ്ടോ? ഇനി ഞാൻ ഈ കൈ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവൻ ആ കൂടിനകത്തോട്ട് തന്നെ കയറി. അവൻ നിലവിൽ ഇപ്പോൾ ആ കുഴിക്കകത്തിരിപ്പുണ്ട്. ഞാൻ അവൻ ഇതുമേലൊന്നും പിടിച്ചില്ല കേട്ടോ. അതുകൊണ്ട് അവൻ ഇവന്ത് നൈസായിട്ട് പുറത്തോട്ട് തട്ടിയിട്ടാണ് അവൻ ആ കഴിക്കാതിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവനെ പിടിക്കുക എന്നുള്ള ടാസ്ക് അകത്ത് എലി കൂടിനകത്ത് ഈ പശ ഇതിനകത്തോട്ട് പോരുന്നതല്ലാതെ ഒരു കാര്യമില്ല. അവൻ എന്തായാലും ഇവിടുന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഇതുകൊണ്ട് വല്ല ഉപകാരം ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പം അറിയാം കേട്ടോ. ഞാൻ ഇത്രയും വെച്ചിട്ട് ഇവൻ ഇതൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടാണ് ഇവൻ അകത്തത്തിൽ വരുന്നത്. അപ്പം ഇവൻ എന്ത് ചെയ്യണം? ഇനി അകത്ത് വന്നിട്ട് വട്ടടിക്കാവോ? അകത്ത് വന്നിട്ടോ? ആ ഇനി അകത്ത് വന്നിട്ട് ഞാൻ വട്ടടിക്കും. ഞാനിപ്പോൾ ഇത് ഇതുകൊണ്ട് ഇവനെ കൂടി തള്ളിക്കൊല്ലം നോക്കാം. അന്ന് അടിക്കാൻ പാത്രം ഞാൻ നിൽക്കുന്നത്. അവിടെ ഉണ്ടോ? ഏ ഏ അതിനകത്ത് ഓടി കളിക്കണോ? ഏ അവന് അതിനകത്ത് ഓടി കളിക്കണോ? അപ്പോ അവിടെ നിന്ന് ഓടിക്കാനുള്ള പരിപാടി നോക്ക്. വന്ന അപ്പ ഞാൻ കുത്തുവേ. ഓക്കെ, ഒരു കുത്ത് കുട്ടിയുണ്ട്. നല്ലൊരു കുത്തപ്പണിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സാധനം കേട്ടോ. അത് ഞാൻ കണ്ട് കണ്ണീട്ട് വെച്ച് ഇത്തരം നൂല്. സമയം ഏകദേശം 4 മണിയായി വെളുപ്പിന്. ഇന്നലെ രാത്രി നമ്മൾ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല കേട്ടോ. കാരണം ഈ എലിയുടെ പുറകെ തന്നെയായിരുന്നു നമ്മൾ ഇന്നിടുന്ന മുട്ട. എലി എടുത്തുകൊണ്ട് പോകരുതെന്നുള്ളൊരു വിശ്വാസത്തിലും അതേപോലെ എലിനെ പറ്റുമെന്നുണ്ടെങ്കിൽ രാത്രി തീർക്കാമെന്നുള്ള ലക്ഷ്യമായിരുന്നു. പക്ഷേ പല സമയങ്ങളിലായിട്ട് നമ്മുടെ ഇന്ന് മിസ്സാവുക ചെയ്ത മഴയായിരുന്നു. നല്ല മഴയും നിങ്ങൾ കണ്ടല്ലോ, എല്ലാം ആയിരുന്നു. അപ്പം ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. അപ്പം ഞാൻ ഈ എലിയുടെ ഇതിനകത്ത് വരുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഒരു ക്യാമറ വെച്ചിരിക്കുന്നത് നമ്മുടെ താറാവൻകൂടിനകത്ത്. അങ്ങ് നോക്കി, ഒരു താറാവ് വേറെ താറാവിട്ട് കുത്തുന്നുണ്ടോ. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ താറാവ് മുട്ടയിടാൻ പോവാണ്. നോക്കി, റെഡി, 1 2 3 സ്റ്റാർട്ട്. മുട്ട ഇട്ട് കേട്ടോ.
ഇങ്ങനെയാണ് താറാവ് മുട്ടയിട്ടത് ഞങ്ങളുടെ കൂട്ടിനകത്ത്. ഈ മുട്ട അടിച്ചുകൊണ്ട് പോകാനാണ് നമ്മുടെ എലി വരുന്നത്. ആ എലിനെ പിടിക്കാനാണ് ഞാൻ നടക്കുന്നത്. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നോക്കാം ഇവൻ്റെ മറ്റ് പരിപാടികളൊക്കെ എന്താകുമെന്ന്, ഇവനെ നമ്മൾ എങ്ങനെ തീർക്കും എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. എങ്ങനെയെങ്കിലും കൊല്ലണമല്ലോ, ഒരെണ്ണല്ലോ കേട്ടോ, ഒരുപാടുണ്ടെന്ന് തോന്നുന്നത് എനിക്ക്. ഇത് ഇന്ന് പിടിച്ച മുട്ട നോക്കി, ഇത്രയും ഞാൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത്രയും കെണിയും വെച്ചിട്ട് ഇപ്പം ആ എലിവശം ഇവിടെ കാണുന്നില്ല. അതൊക്കെ നമ്മൾ ഇതെല്ലാം വെച്ച സാധനമൊക്കെ മണ്ണിട്ട് മൂടിക്കളഞ്ഞു കേട്ടോ, ഇതെല്ലാം മണ്ണിട്ട് മൂടിക്കളഞ്ഞു. അതുപോലെ പുതിയൊരു വഴി ഇന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്കി. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത പരിപാടി നോക്കണം. എലി കയറുന്ന വഴി സിമെൻ്റ് ഇട്ട് അടയ്ക്കാൻ പോകും, കാരണം വേറെ ഒരു രക്ഷയില്ല, പൊറുതി മുട്ടി ഇവിടെ കൊണ്ട്. ഇനി ഇതിട്ട് അടച്ച് നോക്കാം. ഇനി ഇതിന് അഴി കൂടി തുളച്ച് കയറുമോ എന്നുള്ള കാര്യം അറിയത്തില്ല, നമുക്ക് നോക്കാം. ഇതുപോലെ കരിങ്കൽ കഷ്ണമൊക്കെ വെച്ചോ, ഞങ്ങളിവിടെ മൊത്തം വീണ്ടും മണ്ണൊക്കെ ഇട്ട് മൂടി എല്ലാം സെറ്റാക്കി. അത് കേട്ടോ, ചെങ്കല്ല് ഇവിടെ ഉണ്ടായിരുന്ന ചെങ്കല്ല് തുറന്ന് അപ്പുറത്ത് നിങ്ങോട്ട് ചെങ്കല്ല് തുറന്ന് കയറി. ആശാൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചെങ്കല്ല് വരാൻ തുറന്ന് കയറുന്നു, ഇനി ഇവന് എന്നാ ചെയ്യും? അവസാനം നമ്മളിവിടെ കഥ കഴിച്ച് ഇവനെ എലിവശോ എലിപ്പെട്ടി എലിക്കണി ഇതൊന്നും വെച്ചിട്ട് ഇവന് ഒരു കൂസലുമില്ല, അതെല്ലാം ഇവൻ മറികടന്ന് വീണ്ടും നമ്മുടെ മുട്ട അടിച്ചുകൊണ്ട് പോലെ തന്നെയായിരുന്നു ഇവൻ്റെ പരിപാടി. പിന്നെ ഒരു സ്പോട്ടിൽ കിട്ടിയപ്പോൾ ഞാൻ വടി വെച്ച് അടിച്ച് കൊല്ലുവാണ് ചെയ്തത്. പക്ഷേ ആ സമയത്ത് എൻ്റെ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കൊല്ലുന്ന ഇടുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എത്ര മുട്ട തിന്ന ടീമാണ്. ഓക്കെ, എന്തായാലും എൻ്റെ ടാസ്ക് ഇവിടെ കൊണ്ട് തീരുവാണ്. ഇനി ഇവൻ്റെ കുടുംബക്കാരോ ബന്ധുക്കാരോ ഒക്കെ ഇനി ഈ പരിസരത്തോട്ട് വീണ്ടും ചുറ്റി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഇതേപോലത്തെ ടാസ്കുമായിട്ട് ഇറങ്ങുന്നതായിരിക്കും. പക്ഷേ അതൊന്നും വീഡിയോയിൽ എടുത്തില്ല, ഇവിടെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും പ്രത്യേകം ഒരു താങ്ക്സ് പറയുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ഡാ ഒരു ബൈ ബൈ പറഞ്ഞേ, കാരണം ഇനിയും ഒരു ബൈ ബൈ പറയാൻ അവസരം കിട്ടില്ല. ബൈ.